അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ പ്രീതിയും ആഖിറവും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഓരോ അമലുകളും ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ മാത്രമാണ് അള്ളാഹുവിൻ്റെ അടുത്തു നിന്ന് പ്രതിഫലം ലഭിക്കുന്നതും. ആഖിറത്തിലെത്തുമ്പോൾ ഒന്നുമില്ലാതെ, ഒരു നന്മയുമില്ലാതെ, തിന്മകൾ മാത്രമായി നാം ആപദിച്ചു കഴിഞ്ഞാൽ നരകാവകാശികളിൽ നമ്മൾ ഉൾപ്പെടുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആഖിറത്തിലെ രക്ഷ, ആഖിറത്തിലെ വിജയം, അതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന ഔലൻ നാസ്ബി യൗമൽ ഖിയാമ, എൻ്റെ അടുത്ത് ഖിയാമത്ത് നാളിൽ ഏറ്റവും അടുത്തായി നിൽക്കുന്നവർ, എന്നോട് ഏറ്റവും പരിസരത്ത് എൻ്റെ ദൃഷ്ടിയിൽപ്പെടുന്ന രീതിയിൽ നിൽക്കുന്ന ആളുകൾ, അക്സറുഹും അലയ്യ സ്വലാഹ്, എൻ്റെ മേലിൽ ധാരാളമായി സ്വലാത്ത് ചെല്ലുന്നവരാണ്. ആഖിറത്തിൽ ഖിയാമത്ത് നാളിൽ അർശിൻ്റെ തണലിലും ലിവാഉൽ ഹംദിൻ്റെ പരിസരത്തും സ്വർഗത്തിലും സിറാത്ത് പാലത്തിലുമൊക്കെ ഹബീബിൻ്റെ കൂടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കണമെങ്കിൽ, ഹബീബിൻ്റെ ഓരത്ത് ഹബീബിൻ്റെ ചാരയായി നിൽക്കണമെങ്കിൽ, അതിന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഒരു മാർഗം പറയുകയാണ്, അക്സറുഹും അലയ്യ സ്വലാ, ധാരാളമായി എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ്. തിർമിദി ഇമാം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രത്യേകമായൊരു സമയം മാറ്റിവെക്കേണ്ടതില്ല. പ്രത്യേകമായി ഒരു വിഷയത്തിന് തയ്യാറെടുക്കുന്നത് പോലെ തയ്യാറെടുക്കുകയോ പണം ചിലവഴിക്കുകയോ ഒന്നും ചെയ്യാതെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന വലിയ പ്രതിഫലമാണ് ഈ ഹദീസിലൂടെ നമുക്ക് കിട്ടുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധാരാളമായി സ്നേഹിക്കാനും ധാരാളം സ്വലാത്തുകൾ ചെല്ലാനും ഹബീബിനോട് അടുക്കാനും അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. صلى الله